വസ്സലാമു ജവാബ് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം പള്ളിയിൽ വെച്ച് ഒരേ സമയത്ത് രണ്ട് ജമാഅത്തുകൾ നടത്താൻ പറ്റുമോ അനുവദനീയമല്ല എന്ന് കേൾക്കുന്നു എന്താണ് വസ്തുത എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഒരേ സമയത്ത് രണ്ട് ജമാഅത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളി ആ പള്ളിയിൽ ഉദാഹരണമായിട്ട് അസർ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ കാമത്ത് വിളിക്കുന്നു അങ്ങനെ ഇമാമ് ജനങ്ങളുടെ സ്വഫ് ശരിയാക്കി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ആ നമസ്കാരത്തിൽ പ്രവേശിക്കുക ഉടനെ തന്നെ അതേ പള്ളിയിൽ അതേ സമയത്ത് മറ്റൊരു റൂമിലോ അല്ലെങ്കിൽ പള്ളിയുടെ മറ്റൊരു ഭാഗത്തോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു മറ്റൊരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്ത് നടത്തുന്നു അങ്ങനെയുള്ള ജമാ രണ്ട് ജമായത്തുകൾ അത് ശരിയല്ല ആ പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമിൻ്റെ കൂടെ എല്ലാവരും ജമായത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് കാരണം മുസ്ലിങ്ങൾക്കിടയിൽ സത്യവിശ്വാസികൾക്കിടയിൽ ഒരു ഭിന്നത എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒരേ സമയത്തുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് എന്നാൽ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളതും പല പണ്ഡിതന്മാർ പറയുന്നതും എന്താ ഒരു പള്ളിയിൽ രണ്ട് ജമാത്തുകൾ പാടില്ല അതെങ്ങനെയാ ഒരു ജമായത്ത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു ജമാത്ത് പോലും നിർവഹിക്കാൻ പാടില്ല എന്നുള്ള ഒരു സങ്കല്പമുണ്ട് ഇപ്പോ അസറിനെ കുറിച്ച് പറഞ്ഞല്ലോ അസർ ജമായത്ത് കഴിഞ്ഞു ഉടനെ ആ ജമായത്ത് സലാം വീട്ടി കഴിഞ്ഞു പള്ളിയിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ വരെയാണ് അവ രണ്ടോ മൂന്നോ ആളുകൾ വരുന്നു അവർ മറ്റൊരു ജമായത്തായി നമസ്കരിക്കുന്നു അത് പാടില്ല അത് തെറ്റാണ് എന്ന് ചില ആളുകൾ പറയുന്നു എന്നാൽ ആ വാദം ശരിയല്ല എന്നാണ് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു ജമാഅത്ത് അത് സഹീഹാകുന്ന സന്ദർഭങ്ങളുണ്ട് മനഃപൂർവം കരുതി കൂട്ടി ആ രണ്ടാമതൊരു ജമാത്ത് നിർബന്ധമായി നിർവഹിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കാ ഒരു പ്രതിബന്ധങ്ങളുമില്ലാതെ സമയം വൈകിപ്പിച്ച് ഒന്നാമത്തിൽ ഒന്നാമത്തെ ജമായത്തിൽ പങ്കെടുക്കാതെ ഒരു കാരണവുമില്ലാതെ വൈകിപ്പിച്ച് രണ്ടാമത്തെ ഒരു ജമായത്ത് നിരന്തരമായി സംഘടിപ്പിക്കുന്ന ഒരു രീതി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണത് വിദഗത്താണ് എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം ജ ആളുകൾ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ അധ്വാനിക്കുന്ന ആളുകളുണ്ടാകാം അവർക്ക് ഒരുപക്ഷെ അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് നമസ്കരിക്കാനുള്ള സമയം ലഭ്യമാകുകഴാണ് പള്ളിയിലെ ജമായത്ത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ കഴിയുമ്പോഴായിരിക്കാം അപ്പോൾ അവരെന്ത് ചെയ്യുന്നു പള്ളിയിലേക്ക് വരുന്നു ഒക്കെ ചെയ്തിട്ട് അവർ നമസ്കരിക്കാം അപ്പോൾ അവിടെ ആ പള്ളിയിൽ രണ്ടാമതൊരു ജമാത്ത് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മൂന്നാമതൊരു ജമാത്ത് ഉണ്ടാകുന്നു രണ്ടുമൂന്നൊക്കെ ഉണ്ടാവാം ആ ജമാത്ത് അതിനവ കാരണമുണ്ട് ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ജമാത്ത് തീർച്ചയായിട്ടും സഹിയാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ പണ്ട് ചില ആളുകൾ പറയുന്നത് എന്താണ് ഇപ്പൊ ഇമാം മാലിക് റഹ്മുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഇമാം കുർത്തുബി തഫ്സീറുൽ കുർത്തുബിയിൽ മഹാനായ ഷംസുദ്ദീൻ കുർത്തുബി ഹിജറ അറുന്നൂറ്റി എഴുപത്തിയൊന്നിൽ വഫാത്തായിട്ടുള്ള മഹാനബറുകൾ അദ്ദേഹത്തിന്റെ അൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീലിൽ പറയുന്നുണ്ട് ഏർ മഹാനായിമ മാലിക് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട് അതായത് മസ്ജിദുൽ ഇറാർ ാമിന്റെ ശത്രുക്കൾ നിർമ്മിച്ചിട്ടുള്ള മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നത രൂപപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നിർമ്മിച്ചിട്ടുള്ള മസ്ജിദുൽ ഇറാർ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനത്തിൽ ഇമാം കുർത്തുബ് ഇമാം മാലിക്കിന്റെ ഈ പ്രസ്താവന കൊടുക്കുകയാണ് എന്താ ഇമാം മാലിക് റഹ്മു പറഞ്ഞിട്ടുള്ളത് ലാ തുസ്വല്ലാ ജമാഅത്ത് ഇമാമഇൻ രണ്ട് ഇമാമകളുടെ നേതൃത്വത്തിൽ ഒരു പള്ളിയിൽ രണ്ട് ജമാഅത്തുകള് നമസ്കാരം നിർവഹിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജോലി സംബന്ധമായ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനിവാര്യമായ കാരണങ്ങൾ രണ്ടാൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അവർ അവിടെ നിന്ന് പള്ളിയിലേക്ക് എത്താൻ എത്തിയപ്പോഴേക്കും അവർക്ക് എന്ത് ചെയ്യുന്നു ജമാത്തിൻ്റെ സമയം വൈകിപ്പോയിട്ടുണ്ട് അപ്പോൾ അവർ ആ രണ്ടാളുകളുണ്ടല്ലോ അവർ ജമായത്തായി നമസ്കരിക്കുന്നു അതിന് തെളിവുണ്ടോ ഉണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ സമ കാലത്ത് തന്നെ നബിയുടെ ഉപദേശപ്രകാരം തന്നെ അങ്ങനെ ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെട്ട സംഭവങ്ങളുണ്ട് ആ കാര്യം നിങ്ങൾ കേൾപ്പിക്കുകയാണ് സഹോദരങ്ങൾ മഹാന ഇമാം അബൂദാവൂദ് ദൂദ്റമല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അഞ്ഞൂറ്റി എഴുപത്തി നാലാം നമ്പറായിട്ട് കൊടുക്കുന്ന വചനമുണ്ട് ആ അതേ വചനം തന്നെ ഇമാം അഹമ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഇമാം ഇബിൻ ഹിബാൻ അദ്ദേഹത്തിൻ്റെ അതുപോലെ ഇമാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചുരുക്കം എന്താ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ വസല്ലം അബി

ആരുണ്ട് ഇദ്ദേഹത്തിനൊരു ദാനം ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നമസ്കരിക്കാൻ ആരുണ്ട് തയ്യാർ എന്നാണ് മിനൽ കൗമി അപ്പോൾ പ്രവാചകന്റെ കൂടെ ജമായത്ത് നമസ്കരിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെ എഴുന്നേറ്റു ഫസു അങ്ങനെ വൈകി വന്ന ആളോട് ജമാഅത്ത് നമസ്കരിച്ചു എന്നുള്ള അപ്പോൾ നബി നബി സല്ല അലൈഹി സ്വലമാ തങ്ങളുടെ ഉപദേശപ്രകാരം തന്നെ ഒരു ജമാഅത്ത് കഴിഞ്ഞിട്ട് മറ്റൊരു ജമാഅത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പള്ളിയിൽ രണ്ട് ജമാനത്ത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തക്കതായ കാരണങ്ങൾ ഉണ്ടായെങ്കിൽ ആകാം അതിനൊരു പ്രശ്നവുമില്ല എന്നാൽ അത് പാടില്ല ആ വിഷയത്തില് ഇജ്മാവ് പോലും ഉണ്ട് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നാൽ ഭിന്നതയ്ക്ക് വേണ്ടി ഭിന്ന സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ മിനിയങ്ങൾക്കിടയിൽ അനൈക്യം സൃഷ്ടിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇമാമുകളുടെ നേതൃത്വത്തിൽ ഒരേ സമയം നമസ്കാരം സംഘടിപ്പിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ മനഃപൂർവം തക്കതായ ഒരു കാരണവുമില്ലാതെ വൈകി വന്നിട്ട് ഈ ആദ്യ ജമായത്ത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ജമാത്ത് ഉണ്ടാക്കുക എന്നുള്ള രീതിയൊന്നും ശരിയല്ല എന്നുകൂടെ മനസ്സിലാക്കുക അള്ളാഹുഅാലം വസല്ലു വസ്ല നബീനെ മുഹമ്മദ് അലഹമുല്ലാഹിറബുൽ